നമസ്കാരം. ഇരുമ്പിനെ തോൽപ്പിക്കാൻ തുരുമ്പിന് മാത്രമേ സാധിക്കൂ. ഒരിക്കൽ ഒരു പരുന്ത് താഴ്ന്നു പറക്കുകയായിരുന്നു. താഴ്ന്നു പറക്കുന്ന പരുന്തിനെ കണ്ടപ്പോൾ കാക്കയ്ക്കൊന്ന് കൊത്താൻ തോന്നി. കാക്ക ചെന്ന് പരുന്തിനെ കൊത്തി. പരുന്ത് പ്രതികരിച്ചില്ല. വീണ്ടും കാക്ക ഒന്നുകൂടെ കൊത്തി. പരുന്ത് ഒട്ടുമേ പ്രതികരിച്ചില്ല. കാക്കയ്ക്ക് തോന്നി പരുന്തിന് തന്നെ പേടിയാണെന്ന്. കാക്ക എന്ത് ചെയ്തെന്നോ പരുന്തിന്റെ മുകളിലേക്ക് പറന്നു ചെന്നിരുന്ന് പരുന്തിന്റെ തലയിൽ തന്നെ കൊത്തി. പരുന്ത് അനങ്ങിയേയില്ല. പക്ഷേ കാക്ക പോലും അറിയാതെ പരുന്ത് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങി. എന്നാൽ ഉയരങ്ങളിലേക്ക് പരുന്ത് ഉയരും തോറും കാക്കയ്ക്ക് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ പോരാതെ വന്ന് കാക്ക തന്നെ താനെ താഴേക്ക് വീഴുന്നു. ഈ കഥയില് നമുക്ക് കാണാൻ സാധിക്കും എന്തേ, കാക്കയേക്കാൾ ശക്തിയുള്ള പരുന്ത് കാക്കയെ തിരിച്ചു കൊത്തിയില്ല. കാരണം എന്താണെന്നറിയാമോ? പരുന്തിന് നല്ല ബോധ്യമുണ്ട്. ഈ കാക്കയെ തിരിച്ചു കൊത്തിയാൽ കാക്ക കൂട്ടങ്ങളെല്ലാം കൂടെ ചേർന്ന് പരുന്തിനെ നാല് വശത്തു നിന്നും കുത്തിപ്പറിച്ച് ഇല്ലാതാക്കുമെന്ന്. പരുന്ത് എന്ത് ചെയ്തു? ബുദ്ധിപൂർവം താനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്നു. മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ തന്റെ ശത്രു തന്നെ താഴേക്ക് വീഴുകയാണ് ചെയ്തത്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നാം പതുക്കെ പതുക്കെ ഉയരുന്നത് കാണുമ്പോൾ പലരും നമ്മളെ നോക്കി പരിഹസിക്കും. പലരും നമ്മളെ കുറിച്ച് അപവാദം പറയും. പലരും നമ്മളെ വിമർശിക്കും. ശത്രുക്കൾ നമ്മുടെ നേരെ അപവാദങ്ങൾ പറയുമ്പോഴും വിഡ്ഢികൾ അത് പറഞ്ഞു പരത്തുമ്പോഴും മൂഢന്മാർ അത് വിശ്വസിക്കുമ്പോഴും ഓർക്കുക, നിങ്ങൾ ഉയരത്തിലേക്ക് ഉയരുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഉയരത്തിലേക്ക് ഉയരുവാനുള്ള നിയോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ അധ്വാനിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ ശത്രുവിന് നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ തന്നെ താഴേക്ക് വീഴും. നമുക്കറിയാമല്ലോ, ഇരുമ്പിനെ തോൽപ്പിക്കാൻ ഇരുമ്പ് തുരുമ്പാകുന്നതല്ലാതെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീഥിയിൽ നിങ്ങളുടെ വിജയത്തിന് തടസ്സമാകുവാൻ നിങ്ങൾക്കല്ലാതെ ആർക്കും സാധിക്കുകയില്ല. മറ്റുള്ളവർ അപവാദങ്ങളോ പരിഹാസങ്ങളോ പുച്ഛവും ആക്ഷേപവും ഒന്നും സഹിക്കേണ്ടവരല്ല. മറിച്ച് ലക്ഷ്യം മറക്കാതെ ഇരിക്കാൻ തക്കവണ്ണം ഓരോരുത്തരോടും പ്രതികരിച്ച് ജീവിതത്തിലെ സമയങ്ങൾ കളയാതിരിക്കാൻ സൂക്ഷിക്കുക. ബിക്കോസ് യു ആർ ബോൺ ടു വിൻ. താങ്ക് യു.